നിലമ്പൂർ മുണ്ടേരി ഉൾവനത്തിൽ അകപ്പെട്ടുപോയ ആദിവാസികൾക്ക് രക്ഷയുമായി ഹൈക്കോടതി വെള്ളവും ഭക്ഷണവും അടിയന്തരമായി നൽകണമെന്ന് ഉത്തരവാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ എബി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എബി, ഈ പ്രളയത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരാണ് കാട്ടിനുള്ളിൽ, ഉൾക്കാട്ടിനുള്ളിൽ, അവർക്കാണ് അടിയന്തരമായി സഹായം നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങൾ? അജിംഷ, അതെ, ശരിക്കും കോടതി അവരുടെ ദുരിതം കേട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം 2018-19 പ്രളയത്തിലാണ് 300 വരുന്ന കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതൊരു ഉൾവനത്തിലെ പ്രദേശമാണ്, അവിടെ ആദിവാസികൾ മാത്രമാണ് സ്ഥാപിക്കുന്നത്. 300 ഒറ്റപ്പെട്ടു പോയിട്ടും അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്, ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും ഗൗരവപൂർണ്ണമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആര്യാട് ഷൗകത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിൽ ഒരു പൊതുതാൽപ്പര്യ ഹർജിയായി സമർപ്പിച്ചത്. അതിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഉത്തരവായിരിക്കുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടു പോയ ആളുകൾക്ക് അടിയന്തരമായി തന്നെ വെള്ളം, ഭക്ഷണം, വൈദ്യുത സഹായം എന്നിവ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ 2018 ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രളയത്തിൽ ഇവരെ ഈ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ആ പാലം പുനർനിർമ്മിക്കാൻ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം കൂടി കോടതി പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ മറുപടി പറയണം എന്നുള്ളൊരു നിർദ്ദേശവും കോടതി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഇവർക്ക് അടിയന്തരമായിട്ടുള്ള സഹായം എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഈ മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതോടെ അവർക്ക് ആകപ്പാടെയുള്ള ആശ്രയം എന്ന് പറയുന്നൊരു ചങ്ങാടം മാത്രമായിരുന്നു. ഈ ചങ്ങാടം പോലും അവിടെ ഇറക്കാൻ കഴിയാത്തൊരു സ്ഥിതി അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഈ പ്രദേശം ഒറ്റപ്പെട്ടു പോയതിനെ തുടർന്ന് ഇവർക്ക് പുറംലോകവുമായിട്ടൊരു ബന്ധമില്ലാത്ത അവസ്ഥയുണ്ടായി. ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളില്ലാതെ പോയി തുടങ്ങിയ ഒരു വലിയ ദുരിതത്തിലേക്ക് തന്നെ ഇവർ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം നിലമ്പൂർ MLA റീബിൽഡ് നിലമ്പൂർ എന്ന പേരിലൊരു പുനരധിവാസ പരിപാടി, അതായത് ഈ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു പുനരധിവാസ പാക്കേജ് ഉൾപ്പെടുത്തിയുള്ള ഒരു പദ്ധതിയായിരുന്നു. അതിൽ പോലും ഇവരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിമർശനം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണെങ്കിൽ ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അടിയന്തരമായി ഇവർക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യുത സഹായം എന്നിവ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിക്കണം. ഒപ്പം തന്നെ വളരെ വേഗം തന്നെ അടിയന്തരമായി തന്നെ ഈ പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. ഒപ്പം തന്നെ ഈ പാലം എന്തുകൊണ്ട് പണിയാൻ ഇത്രമാത്രം വൈകി എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എതിർകക്ഷികളായിട്ടുള്ള ആളുകളുടെ വിശദീകരണവും കോടതി ചോദിച്ചിട്ടുണ്ട്. ഇവരുടെ വിശദീകരണം ഉൾപ്പെടെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അജിംഷാദ്. എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആദിവാസി കോളനികളിൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി ഹൈക്കോടതി ഇടപെടുന്നു. നിലമ്പൂർ മുണ്ടേരി ആദിവാസി കോളനിയിൽ പ്രളയത്തെ തുടർന്ന് ഉൾവനത്തിൽ അകപ്പെട്ടു പോയ ആദിവാസികൾക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും നൽകൂവെന്ന് ഭരണകൂടത്തോട് കോടതിയുടെ ഉത്തരവ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി എബി നൽകിയത്.